ചിതറ ഗ്രാമപഞ്ചായത്തിൽ കൃത്യസമയത്ത് ജീവനക്കാരെത്താത്തത് വിവാദമാകുന്നു. 10 മണി കഴിഞ്ഞിട്ടും ജീവനക്കാരെത്താത്തത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ചോദ്യം ചെയ്തു. ചിതറ ഗ്രാമപഞ്ചായത്തിൽ മിക്ക ദിവസങ്ങളിലും ഉദ്യോഗസ്ഥരെത്തുന്നത് 11 മണിക്കാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പേഴമുട് സണ്ണി പറഞ്ഞു. സാറ് നമുക്ക് 10:30 ഇവിടെ മൊത്തം ഇനിയിപ്പോൾ 3 സ്റ്റാഫേ ഉള്ളൂ, 22 സ്റ്റാഫ് ഉള്ളതല്ലോ, മൊത്തം 6 പേര് ഇതിനകത്തു. അപ്പോൾ പുതിയ നിങ്ങൾക്ക് സേവനം കൊടുക്കേണ്ട പഞ്ചായത്ത് സേവനം കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാൻ ഒന്നുകിൽ പിന്നെ DDP അല്ലെങ്കിൽ കളക്ടർ എങ്ങനെയുണ്ട്. ചിതറ ഗ്രാമപഞ്ചായത്തിൽ മിക്ക ദിവസങ്ങളിലും ഉദ്യോഗസ്ഥരെത്തുന്നത് 11 മണിക്കാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പേഴുമൂട് സണ്ണി പറഞ്ഞു. നമ്മുടെ ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥയാണിത്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഇതേ അവസ്ഥ തുടരുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിവില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ ആകെ വന്നിട്ടുള്ളത് ഡെയിലിക്ക് വരുന്ന ഒരു സ്റ്റാഫും ഒരു പിയൂണും അല്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. ദൈനംദിന കാര്യങ്ങളിൽ ജനങ്ങൾ വരുന്നു, ജനങ്ങൾ ഒരേ സ്റ്റാഫ് ഒരേ ദിവസം ഇല്ലെന്ന് പറയുന്നു, അവർ തിരിച്ചു പോകുന്നു. ദൈനംദിന ഒരു ആവശ്യത്തിന്മേൽ പല പ്രാവശ്യം പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൽ ഈ ഗതി. മറ്റ് സമീപ പഞ്ചായത്തുകൾ നമുക്കറിയാം, കടക്കലായാലും കുമ്മളായാലും ഇട്ടിവയായാലും നമുക്കറിയാം, അവിടെയെല്ലാം നമുക്ക് കറക്റ്റ് 10 മണിക്ക് എന്നുള്ളത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പഞ്ചായത്തിന്റെ അധികാരികൾ കറക്റ്റ് 10 മണിക്ക് മുമ്പ് തന്നെ ആ പഞ്ചായത്ത് ഓഫീസിലെത്തി ദൈനംദിന കാര്യങ്ങൾ ഇടപെട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇതാണ്. രാവിലെ ഒരു ഉദ്യോഗസ്ഥ എത്തി പഞ്ചായത്ത് ഓഫീസ് തുറന്നിടും. ജീവനക്കാർ തോന്നുന്ന സമയങ്ങളിൽ എത്തി രജിസ്റ്ററിൽ ഒപ്പിടും. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെ 30 പേരോളം ജോലി ചെയ്യുന്ന പഞ്ചായത്തിൽ 10, 19 ഒപ്പിട്ടിരിക്കുന്നത് 6 പേരാണ്. ക്രയവിക്രയങ്ങൾ യഥാസമയം നടത്താത്തതിനെ തുടർന്ന് പലപ്പോഴും നാട്ടുകാർ ഇത് ചോദ്യം ചെയ്തത് വാക്കേറ്റത്തിൽ കലാശിച്ചിരുന്നു. ജീവനക്കാർ സമയത്തിന് എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്തെ ഉപരോധിച്ചു. സമര വിവരമറിഞ്ഞെത്തിയ പോലീസ് പഞ്ചായത്ത് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ താമസിച്ചു വന്നവർക്ക് പകുതി ദിവസത്തെ ലീവും ബുധനാഴ്ച മുതൽ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ എത്തുമെന്നുള്ള ഉറപ്പും നൽകിയതിനെ തുടർന്ന് സമരം പിൻവലിക്കുകയായിരുന്നു. 11 വർഷമായി, 13 വർഷം കൂടി ഞാൻ പോലീസ് സ്റ്റേഷൻ, ആണി ഓഫീസ്, കളക്ടറേറ്റ്, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് തഹസീൽദാറ്, പിന്നെ BJP പേപ്പർ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, എന്നിട്ടും ഇവർ ഈ പേപ്പറെല്ലാം സൂക്ഷിച്ച് ഇവിടെ വെച്ചിരുന്നു. ഇന്ന് വരെ ഇതുണ്ടായിട്ടില്ല. MLA ഇപ്പം ഞാൻ പോയിട്ടുണ്ട്. MLA ചിന്തുറാണി സാർ ഇടപെട്ടാണ് ഈ വിളിച്ചു പറഞ്ഞായിരുന്നു ഈ സെക്രട്ടറി. അങ്ങനെ ആദ്യത്തെ പേപ്പർ കൊടുത്ത്, എന്നിട്ട് ഇവരണങ്ങിയില്ല. 2nd കൊടുത്തണങ്ങിയില്ല. ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു, അട്ടയം മുഴുവൻ വീണ വെള്ളമാണ് കുടിക്കണം, അട്ടയം മുഴുവെല്ലാം അവർ ഫോട്ടോ എടുത്ത് അതിന് റെക്കോർഡ് ഇവിടെ അയച്ചു കൊടുത്തായിരുന്നു, എന്നിട്ടും ഇവർ ചെയ്തിട്ടില്ലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.